കർണാടകത്തിൽ തീരുമാനമായി. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസമല്ല, സർക്കാരിന്റെ വിശ്വാസമാണ് വോട്ടിനിടുക. തിരിച്ചെത്തിയ MLA പോലും വീണ്ടും പ്രതിപക്ഷത്തേക്ക് കൂറുമാറിയതോടെ ഈ തീരുമാനത്തിന് വലിയ പ്രസക്തിയുണ്ട്. വിശ്വാസപ്രമേയമാണെങ്കിൽ പ്രതിപക്ഷത്തെ ആവോളം കുറ്റം പറയാം. എണ്ണം തികയുന്നില്ലെങ്കിൽ അതിനുശേഷം രാജിവെച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യാം. രണ്ടായാലും ഇനി വ്യാഴാഴ്ച വരെ കാത്തിരുന്നാൽ മതി. ഓരോ ദിവസവും ഓരോ മണിക്കൂറും കളിമാറുന്ന രാഷ്ട്രീയമാണ് കർണാടകയിൽ നടക്കുന്നത്. വിമതർക്കൊപ്പം ചേർന്ന കോൺഗ്രസ് MLA ഇടയ്ക്ക് തിരിച്ചെത്തി, അതിലും വേഗം മടങ്ങിപ്പോയി. നാളെ സുപ്രീംകോടതിയിൽ വീണ്ടും കർണാടക കേസ് വരികയാണ്. വിമതരെ അയോഗ്യരാക്കുന്ന കേസ് ആദ്യം കേൾക്കണോ അവരുടെ രാജി ആദ്യം കേൾക്കണോ എന്നതാണ് സുപ്രീംകോടതിന് മുന്നിലെ ചോദ്യം. ഈ കേസിന്റെ വിധി എന്തായാലും ഇനി പ്രസക്തമല്ല. വിമതരെ അയോഗ്യരാക്കാൻ കോടതി നിർദ്ദേശിച്ചാലും രാജി അംഗീകരിക്കാൻ നിർദ്ദേശിച്ചാലും ഫലം ഒന്നു തന്നെ, സഭയിൽ അത്രയും പേർ കുറയും. നിലവിൽ ന്യൂനപക്ഷമായ സർക്കാരിന് അപ്പോഴും ഭൂരിപക്ഷം തെളിയിക്കാനാകില്ല. കണക്ക് ഇതാണെന്നതാണ് വിശ്വാസ വോട്ട് തേടാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കോൺഗ്രസ് ദൾ MLA മാരെ ചാക്കിട്ട് പിടിക്കുന്നതിനപ്പുറം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റു നടപടികളും BJP തുടങ്ങി. നിയമസഭ ചേർന്നപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇതോടെ സർക്കാർ തീർത്തും പ്രതിരോധത്തിലായി. നിയമസഭയുടെ കാര്യോപദേശക സമിതിയിൽ BS യെദ്യൂരപ്പ തന്നെ നോട്ടീസ് നൽകി. കോൺഗ്രസിന്റെ 13ഉം JDSന്റെ 3ഉം അംഗങ്ങൾ വിമതപക്ഷത്താണ്. 16 അംഗങ്ങൾ വിമതപക്ഷത്ത് ഉറച്ചതോടെ സർക്കാരിന്റെ അംഗബലം 100 കുറഞ്ഞു. പ്രതിപക്ഷത്താകട്ടെ 107 MLA മാരുണ്ട്. അതായത് സർക്കാരിന് കേവല ഭൂരിപക്ഷം കടക്കാനാകില്ല. ഈ കണക്കിനിടയിലേക്കാണ് സുപ്രീംകോടതിയുടെ വിധി വരിക. അതുകൊണ്ടാണ് രാജിയായാലും അയോഗ്യതയായാലും സർക്കാരിന് പ്രത്യേകിച്ചൊരു ഗുണവുമുണ്ടാകില്ലെന്ന് പറഞ്ഞത്. ഇതോടെയാണ് ഇനിയും തർക്കിച്ചു നിൽക്കാതെ രണ്ടിലൊരു തീരുമാനമെടുക്കാൻ സർക്കാരും നിർബന്ധിതരായത്. തുടർന്ന് ഉന്നതതല യോഗം ചേർന്നു. യോഗം കഴിഞ്ഞ് പുറത്തുവന്ന മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ തീരുമാനം പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വിശ്വാസ വോട്ട് തേടും. നേരത്തെ മുഖ്യമന്ത്രി കുമാരസ്വാമി തന്നെ വിശ്വാസ വോട്ട് തേടാൻ തയ്യാറാണെന്ന് സഭയിൽ വ്യക്തമാക്കിയിരുന്നു. തീയതി സ്പീക്കർക്ക് തീരുമാനിക്കാമെന്നായിരുന്നു കുമാരസ്വാമിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം വിമത MLA മാരിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഒരു വിമതൻ തിരികെ എത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചതും ചില നീക്കങ്ങൾ നടത്തിയതും. പക്ഷേ കൂടെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. വിശ്വാസ വോട്ട് തീയതി പ്രഖ്യാപിച്ചെങ്കിലും വിമത MLA മാർ മുംബൈയിൽ തന്നെ തുടരുകയാണ്. സർക്കാർ വിശ്വാസ വോട്ട് തേടുമ്പോഴും അവർ തിരികെ കർണാടകയിൽ എത്തില്ലെന്നാണ് സൂചന. MLA മാർ എത്തിയില്ലെങ്കിൽ അത് വിപ്പിന്റെ ലംഘനമാകും. വിപ്പ് ലംഘിച്ചാൽ ഇവർക്കെതിരെ സ്പീക്കറോട് നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരും. ഈ MLA മാരെ അയോഗ്യരാക്കുക എന്നത് മാത്രമാണ് സ്പീക്കറുടെ മുന്നിലെ പോംവഴി. ഇതുതന്നെയാണ് പ്രതിപക്ഷവും വിമതരും ആഗ്രഹിക്കുന്നതും. വിശ്വാസ വോട്ടായാലും അവിശ്വാസ വോട്ടായാലും പാസ്സാകാൻ സഭയിൽ ഹാജരുള്ള ജനപ്രതിനിധികളുടെ പകുതിയും അതിലൊന്ന് അധികവും വേണം. അതായത് 16 MLA മാർ ഹാജരായില്ലെങ്കിൽ അവരെ ഒഴിവാക്കി ബാക്കിയുള്ളവരിൽ ഭൂരിപക്ഷം മതി. അപ്പോഴും സർക്കാരിന് പ്രതിസന്ധി തന്നെയാണ്. ദിവസം കഴിയുന്തോറും കർണാടകയിൽ ഭരണപക്ഷം ദുർബലമാവുകയാണ്. നിലവിൽ ഒപ്പമുള്ള MLA മാരിൽ ചിലർ കൂടി വിമതപക്ഷത്തേക്ക് ചാടുമെന്നാണ് സൂചന. വിശ്വാസ പ്രമേയം പാസ്സാക്കാനായില്ലെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഉറപ്പാക്കുന്ന എണ്ണമെങ്കിലും കൂടെ ഉണ്ടാകുമോ എന്നതാണ് ദൾ കോൺഗ്രസ് സഖ്യത്തിലെ ചിലരെങ്കിലും പങ്കുവയ്ക്കുന്ന ആശങ്ക. സർക്കാർ വീണാൽ സഖ്യവും തകരും. കർണാടകയിലെ വിമത MLA മാർ നൽകിയ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കുന്നു. എന്താകും ഈ MLA മാരുടെ കാര്യം? ഡൽഹിയിൽ നിന്നും ചേരുന്നു M. ഉണ്ണികൃഷ്ണൻ. ഉണ്ണി, എന്താകും നാളെ ഈ MLA മാരുടെ കാര്യം? ഇവരുടെ അപേക്ഷ സ്വീകരിക്കുമോ അതോ സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കുമോ കോടതി? ഈ അപേക്ഷ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതിലുപരിയായി ചില ഭരണഘടനാ വിഷയങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടതാണ് സുപ്രീംകോടതി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ഭരണഘടനാപരമായ കാര്യങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ട് ചൊവ്വാഴ്ച വരെ തൽസ്ഥിതി തുടരൂ, ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ എന്നത് തന്നെ നോക്കാം.
ഒന്നാമതായി വിമത എംഎൽഎമാരുടെ രാജിക്കത്തിൽ തീരുമാനമെടുക്കുന്നത് വൈകിപ്പിക്കാൻ സ്പീക്കർക്ക് അവകാശമുണ്ടോ എന്നതാണ് വിഷയം. മറ്റൊരു കാര്യം, വിമതരുടെ അയോഗ്യതയാണോ രാജിയാണോ ആദ്യം സ്പീക്കർ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ രണ്ടിലും വിഷയമായിട്ടുള്ളത് സ്പീക്കർക്ക് ഭരണഘടന നൽകുന്ന പ്രത്യേക അധികാരം തന്നെയാണ്. സ്പീക്കർ പറയുന്നത് ഞാൻ എന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു, അതുകൊണ്ട് തന്നെ കോടതി ഇടപെടരുത് എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം വെറും ഉത്തരവാദിത്തമല്ല, ഭരണഘടന നൽകുന്ന ഉത്തരവാദിത്തമാണെന്നൊരു വാദം കൂടി സ്പീക്കറുടെ ഭാഗത്തു നിന്നും വരുന്നു. അതേസമയം എം എൽ എ മാർ പറയുന്നത് ഞങ്ങൾക്ക് രാജിവെക്കാൻ അവകാശമുണ്ട്, ഒറ്റ വരി എഴുതി നൽകിയാൽ പോലും അത് രാജിയായി പരിഗണിച്ചുകൊണ്ട് സ്പീക്കർ അംഗീകരിക്കണമെന്നതാണ് ചട്ടം എന്നുള്ളതാണ്. ഇതിനിടയിൽ കോടതി ഭരണഘടനാപരമായ വ്യവസ്ഥകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്ത് തീർപ്പിലേക്ക് എത്തുമെന്നതാണ് വളരെ നിർണായകമാവുക. അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ കോടതിക്ക് എല്ലാ ചട്ടങ്ങളും വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് തന്നെ ഈ വിഷയം വിടുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. കോടതി എത്രമേൽ കാലതാമസം ഉണ്ടാക്കുന്നുവോ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ, അതുവരെ സർക്കാർ വീഴാതെ പിടിച്ചു നിൽക്കുമെന്ന് തന്നെ വേണം കരുതാൻ. ഈ തലസ്ഥിതി ഒരുപക്ഷെ നീട്ടി നൽകിയേക്കാം കോടതി. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിന് ആശ്വാസമായി മാറും. മറിച്ച് പെട്ടെന്ന് തന്നെ കോടതി ഒരു തീരുമാനമെടുക്കുകയും സ്പീക്കറോട് രാജിയിൽ അന്തിമ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്താൽ അത് വിമത എംഎൽഎമാരുടെ വിജയമായി മാറും. ശ്രീലാൽ ഉണ്ണി, അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സാവകാശം, കോടതി സാവകാശം തേടുകയാണ് എങ്കിൽ ഇത് കർണാടകത്തിലെ വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന വിശ്വാസ വോട്ടെടുപ്പിനെ പോലും ഒരു പക്ഷേ ബാധിച്ചേക്കാം. രണ്ട്, ഇത് കീഴ്വഴക്കമാകാൻ പോകുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ ചില കാര്യങ്ങൾ കൂടി കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കർണാടകത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് ഇതെങ്ങനെയാണ് ഒരു പരിഹാരമാകുക? തീർച്ചയായും അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഭരണഘടനാപരമായ കാര്യങ്ങളിലേക്ക് കോടതി കടക്കുകയാണെങ്കിൽ അത് കുറെ കൂടി കാലതാമസം എടുക്കുന്ന ഒരു പ്രക്രിയയായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭരണഘടനാ വിഷയങ്ങളിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്, കോടതിക്ക് വിധി പറയേണ്ടതായൊക്കെ ഉണ്ട്. അതിനിടയിൽ ഇടക്കാല ഉത്തരവ് ഏത് തരത്തിലായിരിക്കും കോടതിയുടെ എന്നാണ് അറിയേണ്ടത്. ഈ തൽസ്ഥിതി തുടരാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നൽകിയ ഉത്തരവ് അതേപടി തുടരാൻ കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ നിലവിൽ ജെ ഡി എസ് കോൺഗ്രസ് സർക്കാരിന് ആശ്വാസമായി മാറും. അതേസമയം തന്നെ ഈ വ്യാഴാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന കാര്യം ഇരുപക്ഷവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. വിശ്വാസ വോട്ടെടുപ്പിൽ വിമത എം എൽ എമാർ ഹാജരാകുമോ, അവർക്ക് വിപ്പ് നൽകിയാൽ അവർ ഹാജരായില്ലെങ്കിൽ അവരെ അയോഗ്യരാക്കാനുള്ള മറ്റൊരു തലം കൂടി ഈ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനും സ്പീക്കർക്കും ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ആ രീതിയിൽ സങ്കീർണമായ വിഷയങ്ങളായതുകൊണ്ട് ഇതെല്ലാം കോടതി അറിയിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനം വേണമെന്ന ഒരു ആവശ്യം എം എൽ എമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. പെട്ടെന്ന് കോടതി തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് സ്പീക്കർക്ക് എതിരാണോ എം എൽ എമാർക്ക് അനുകൂലമാണോ തുടങ്ങിയ കാര്യം തന്നെയാണ് അറിയേണ്ടതായുള്ളത്. അതുകൊണ്ട് നാളെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ കോടതിയിലേക്കാണ് കർണാടക വിഷയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ പോലും നോട്ടം. തീർച്ചയായും ഉണ്ണി, വളരെയധികം നന്ദി. ദേശീയ രാഷ്ട്രീയം പോലും നാളെ ഉറ്റുനോക്കുക. കർണാടക എം എൽ എമാരുടെ കാര്യത്തിൽ, വിമത എം എൽ എമാരുടെ കാര്യത്തിൽ സുപ്രീംകോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. ഉണ്ണി സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ഇതൊരു ഭരണഘടനാപരമായ കീഴ്വഴക്കമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെ വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന വിശ്വാസ വോട്ടെടുപ്പിൻ്റെ ഫലം, വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും സുപ്രീംകോടതിയുടെ വിധിയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൂടുതൽ അധികാരം നൽകിയാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ പോലീസ് രാജ്യമാകുമെന്ന് പ്രതിപക്ഷം. വോട്ട് ബാങ്കിനായി കോൺഗ്രസ് സർക്കാർ എൻ ഐ എ ദുർബലമാക്കിയെന്ന് സർക്കാരിൻ്റെ മറുപടി. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ ലോക്സഭ എൻ ഐ എ ഭേദഗതി ബിൽ പാസാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെയും പൗരന്മാരെയും ലക്ഷ്യം വയ്ക്കുന്ന ഭീകരാക്രമണങ്ങൾ അന്വേഷിക്കാൻ എൻ ഐ എക്ക് ഇപ്പോഴുള്ള അധികാരങ്ങൾ പോരാ. അതുറപ്പാക്കാൻ കൂടുതൽ അധികാരങ്ങൾ വേണം. വിദേശത്തുള്ള ഇന്ത്യക്കാർക്കെതിരെയും ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെയും അന്വേഷണം നടത്താൻ ഇപ്പോഴുള്ള നിയമങ്ങൾ തടസ്സം. ഇത് മറികടക്കാൻ കൊണ്ടുവന്നതാണ് ഭേദഗതികൾ. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തള്ളി ഭേദഗതി ലോക്സഭ പാസാക്കി. പ്രശ്ന വിധേയക് പർ വിചാർ കിയാ ജായ ജോ സദസ്യ ഇസ്കേ പക്ഷ മേ ഹാകേ ജോ സദസ്യ വിരോധ മേ നാകേ മേരെ വിചാർ മേ നിർണയ ഹാ വാലോ കേ പക്ഷ മേ ഹുവാ ഹാ വാലോ പക്ഷ മേ മത്ദാൻ. 2009 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പ്രവർത്തനം തുടങ്ങിയ എൻ ഐ എയുടെ അന്വേഷണ പരിധി വിപുലമാക്കുന്നതാണ് ലോക്സഭ പാസാക്കിയ ഭേദഗതി. ഭീകരത വച്ചുപൊറുപ്പിക്കില്ലെന്ന കേന്ദ്ര നയമാണ് ഇതിന് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നിരത്തിയ കാരണം. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കോൺഗ്രസ് നിയമം ദുർബലമാക്കിയെന്ന ആരോപണവും അമിത്ഷാ ഉന്നയിച്ചു. आतंकवादी अपना तांडव दिखाते रहे तब जाकर एनआईए लाने का फैसला हुआ और कोटा अगर न निकालते तो देश के अंदर वो आतंकवाद की स्थिति नहीं होनी थी शायद मुंबई ब्लास्ट भी न होता. ബില്ല് അവതരണത്തെ തന്നെ പ്രതിപക്ഷം എതിർത്തു. ഇതോടെ ദേശീയ താൽപര്യം ചൂണ്ടിക്കാട്ടി സമവായം ഉണ്ടാക്കാനായി സർക്കാർ ശ്രമം. പക്ഷേ പ്രതിപക്ഷം വഴങ്ങിയില്ല.
ഇന്ത്യയെ പോലീസ് രാഷ്ട്രമാക്കാനാണ് ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതികാര രാഷ്ട്രീയത്തിനു വേണ്ടി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. സർക്കാരിന് ഗുണകരമായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നു. Now when you start designating sessions courts as special courts, in fact what you are doing is you are not strengthening this act, you are diluting this act, because you are turning this special act into any other kind of a last point your speaker sir that you are turning it into any kind of an act or turning the investigating agency into any other kind of a police force. I think bill kendra sarkar durubhayogam cheyillenne അമിത്ഷാ ആവർത്തിച്ചെങ്കിലും പ്രതിപക്ഷം തണുത്തില്ല. ഇതോടെ അനുനയം മാറ്റി ആക്രമണത്തിലേക്ക് ഭരണപക്ഷവും തിരിഞ്ഞു. അന്വേഷണത്തെ സ്വാധീനിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് ഹൈദരാബാദ് പോലീസ് കമ്മീഷണറെ ഭീഷണിപ്പെടുത്തിയതായി ബി ജെ പി അംഗം സത്യപാൽ സിംഗ് ആരോപിച്ചു. ഇൻ ഹൈദരാബാദ് ഐ റിമെമ്പർ എ വെരി വെരി സ്പെസിഫിക് കേസ് വെൻ വൺ ഓഫ് ദി പോലീസ് കമ്മീഷണർ വെൻ ഹി സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദി മക്ക മസ്ജിദ് ബ്ലാസ്റ്റ് വെൻ ഹി ദേ സ്റ്റാർട്ടിംഗ് ആൻഡ് ദേ അറസ്റ്റഡ് some of the members when some of the they found that they are the suspect of a minority community. The chief minister himself called the police commissioner, please don't do this, otherwise you will lose your job. ഇതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ആകെ ബഹളം വെച്ചു. സഭയിൽ പറഞ്ഞതിനെ തെളിവ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി വീണ്ടും ഇടപെട്ടു. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിച്ചെന്നും ഭരണപക്ഷ അംഗങ്ങൾക്കും അതിന് അവകാശമുണ്ടെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു. ഇതോടെ അമിത്ഷായും അസാദുദ്ദീൻ ഒവൈസിയും തമ്മിലായി പോര്. ഉരുളക്കുപ്പേരി പോലെ ആക്രമണവും പ്രത്യാക്രമണവും. ലോക്സഭയിൽ ബില്ല് പാസാക്കിയെങ്കിലും രാജ്യസഭ ഇപ്പോഴും സർക്കാരിന് കടമ തന്നെയാണ്. ഇത്തരം ചില ഭേദഗതികളും ബില്ലുകളുമാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് ബി ജെ പി തിരക്ക് കൂട്ടുന്നതിന് കാരണം. പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിച്ചും ബി ജെ പി ലയിപ്പിച്ചുമുള്ള രാഷ്ട്രീയ കളികൾ എന്തിനെന്ന സംശയത്തിനുള്ള മറുപടി കൂടിയാണ് ഈ ബില്ലുകൾ. മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും സിദ്ദുവിനെ വെറുതെ വിടില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അമരീന്ദർസിംഗ്. രാജിവെച്ചാൽ മാത്രം പോരാ, സിദ്ദു അച്ചടക്കം കൂടി പഠിക്കണമെന്നാണ് അമരീന്ദർസിംഗിൻ്റെ നിലപാട്. ആദ്യം രാജിക്കത്ത് ലഭിച്ചില്ലെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഇക്കാര്യത്തിൽ തീരുമാനം നാളെ പരസ്യമാക്കുമെന്ന് പിന്നീട് വിശദീകരിച്ചു. അതേസമയം സിദ്ദുവിനെ പിന്തുണ പ്രഖ്യാപിച്ച് പഞ്ചാബിലെ പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടിയും മറ്റ് ചെറു പാർട്ടികളും രംഗത്തെത്തി. എന്താകും മന്ത്രിസ്ഥാനം രാജിവെച്ച മുൻ ക്രിക്കറ്റ് താരം നവജോത് സിംഗ് സിദ്ദുവിന്റെ അടുത്ത നീക്കം? പഞ്ചാബിലും ദേശീയതലത്തിലും ഉയരുന്ന ചോദ്യമാണിതെങ്കിലും മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് മാത്രം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല. ആശങ്കയില്ലെന്ന് മാത്രമല്ല, സിദ്ദുവിനെ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ. സിദ്ദു ആദ്യം അച്ചടക്കം പഠിക്കണമെന്നാണ് ക്യാപ്റ്റന്റെ നിലപാട്. There has to be some discipline in the organization, and in this discipline I have decided, for after seeing the performance of our ministers, I have shifted them around. Where I thought somebody is good in a particular job, I have given him that job. And here I thought power and is an important thing for Punjab, one of our most important things. Captainumayla tarkathe thodarnnana Sidduvine mandristhanam raji vekkendi vannathu. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയില്ല. പിന്നാലെ സിദ്ദുവിന്റെ വകുപ്പ് മാറ്റി. ഇതോടെ പുതുതായി ലഭിച്ച ഊർജ വകുപ്പ് ഏറ്റെടുക്കാൻ സിദ്ദു തയ്യാറായില്ല. കഴിഞ്ഞ ഒരു മാസമായി സിദ്ദു ജോലിക്കെത്തിയിട്ട് ഓഫീസിലെത്താതെ സിദ്ദു ശമ്പളം വാങ്ങുന്നുവെന്ന ആക്ഷേപവുമായി ബി ജെ പി രംഗത്തിറങ്ങി. എന്നിട്ടും ക്യാപ്റ്റൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെയാണ് സിദ്ദു രാജി പ്രഖ്യാപിച്ചത്. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് സിദ്ദു പ്രഖ്യാപനം നടത്തിയത്. ഇതിനെയും ക്യാപ്റ്റൻ വിമർശിച്ചു. മന്ത്രിസ്ഥാനം രാജിവെച്ച കാര്യം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് രാജിക്കത്ത് അയച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ലഭിച്ചാലുടൻ തീരുമാനം അറിയിക്കാമെന്നും ക്യാപ്റ്റൻ ചണ്ഡീഗഡിൽ അറിയിച്ചു. Yesterday I was told that he has sent his resignation to the Congress president. Today I am told that he has deliberated in the house
in Chandigarh this morning. So when I get back to Chandigarh tomorrow day after, then I will have a look at it. പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടിയും മന്ത്രിസഭയും ക്യാപ്റ്റനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് ആരും സിദ്ധുവിന് പിന്തുണയുമായി എത്തിയില്ല. പഴയ തദ്ദേശ വകുപ്പ് തിരികെ നൽകരുതെന്ന് മാത്രമല്ല, സിദ്ധുവിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെയും മന്ത്രിമാരുടെയും ആവശ്യം. സിദ്ധു കളിക്കുന്ന നാടകം ഇനിയും തുടരാൻ അനുവദിക്കരുതെന്നാണ് ഇവരുടെ നിലപാട്. സിദ്ധുവിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് പഞ്ചാബ് രാഷ്ട്രീയ നേതൃത്വം കാത്തിരിക്കുന്നതിനിടെയാണ് മുഖ്യപ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടി പുതിയ വാഗ്ദാനവുമായി എത്തിയത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചാൽ 2022 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനം. തെറ്റിനോട് സന്ധി ചെയ്യാത്ത നേതാവെന്നാണ് ഇവർ സിദ്ധുവിന് നൽകിയിരിക്കുന്ന വിശേഷണം. ബാധിതകൾക്കെതിരെ സംസാരിച്ചിരുന്ന ഏക കോൺഗ്രസ് നേതാവാണ് സിദ്ധുവെന്നും കോൺഗ്രസ് വിട്ടുവരാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവും ആം ആദ്മി പാർട്ടി നേതാവുമായ ഹർപാൽ സിംഗ് ചീമ. ਅਸੀਂ ਹਰ ਇੱਕ ਉਸ ਵਿਅਕਤੀ ਦਾ ਸਵਾਗਤ ਕਰਦੇ ਹਾਂ ਜਿਹੜਾ ਪੰਜਾਬ ਨੂੰ ਬਚਾਉਣ ਦੀ ਗੱਲ ਕਰਦਾ, ਜਿਹੜਾ ਪੰਜਾਬ ਦੀ ਜਵਾਨੀ ਨੂੰ ਬਚਾਉਣਾ ਚਾਹੁੰਦਾ, ਜਿਹੜਾ ਪੰਜਾਬ ਦੀ ਕਿਸਾਨੀ ਨੂੰ ਬਚਾਉਣਾ ਚਾਹੁੰਦਾ, ਜਿਹੜਾ ਸਮੁੱਚੇ ਪੰਜਾਬ ਦੇ ਹਰੇਕ ਵਰਗ ਨੂੰ ਬਚਾਉਣਾ ਚਾਹੁੰਦਾ, ਜਿਹੜਾ ਪੰਜਾਬ ਨੂੰ ਨਸ਼ਿਆਂ ਦਲਦਲ 'ਚੋਂ ਬਾਹਰ ਕੱਢਣਾ ਚਾਹੁੰਦਾ, ਆਮ ਆਦਮੀ ਪਾਰਟੀ ਹਰ ਇੱਕ ਉਸ ਵਿਅਕਤੀ ਦਾ ਸਵਾਗਤ ਕਰਦੀ ਆ. ਜੇਕਰ ਨਵਜੋਤ ਸਿੰਘ ਸਿੱਧੂ ਵੀ ਆਉਂਗੇ ਤਾਂ ਉਹਦਾ ਵੀ ਸਵਾਗਤ ਕੀਤਾ ਜਾਊ. ਪੰਜਾਬਿਲਾਗੇ ਸਵਾਧੀਨਮੁള്ള അറിയപ്പെടുന്ന നേതാവ് സിദ്ധുവിന് പിന്നാലെ വാഗ്ദാനവുമായി ആം ആദ്മി പാർട്ടി എത്താനുള്ള കാരണം ഇതാണ്. നിലവിൽ അത്തരമൊരു നേതാവ് ആം ആദ്മി പാർട്ടിക്കില്ല. ഡൽഹിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. ആം ആദ്മി പാർട്ടി മാത്രമല്ല സിദ്ധുവിന് പിന്നാലെയുള്ളത്. ലോക് ഇൻസാഫ് പാർട്ടിയും പഞ്ചാബ് ഏക്താ പാർട്ടിയും മുഖ്യമന്ത്രി സ്ഥാനത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബാദൽ ക്യാപ്റ്റൻ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കെതിരെ സത്യം വിളിച്ചു പറഞ്ഞതിന് സിദ്ധുവിന് വലിയ വില നൽകേണ്ടി വന്നുവെന്നും മൂന്നാം മുന്നണിയുടെ ഭാഗമാകണമെന്നും പഞ്ചാബ് ഏക്താ പാർട്ടി നേതാവ് സുഖ്പാൽ സിംഗ് ഖൈറ. പഞ്ചാബ് പഞ്ചാബ് ദർദ് जिनके पास एक ऐसा दर्द ऐसी शक्ति कि पंजाब को हम लूट माफिया से फ्री करेंगे तो वो लोग एक प्लेटफॉर्म के इकट्ठे हो जाएं 2022 में सिद्धू को मुख्यमंत्री बना देंगे पंजाब का. വകുപ്പ് മാറ്റി 39 ദിവസം കഴിഞ്ഞാണ് സിദ്ധു രാജിവെച്ചത്. ഇതിനിടയിൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി അടക്കം സിദ്ധുവിന് തദ്ദേശ വകുപ്പ് തിരികെ നൽകണമെന്ന് നിർദ്ദേശിച്ചു. പക്ഷേ ക്യാപ്റ്റൻ വഴങ്ങിയില്ല. ഇതിനെല്ലാം ശേഷമാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച് സിദ്ധു പ്രതിഷേധിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും നല്ല പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. ആകെയുള്ള 13 സീറ്റിൽ 8 കോൺഗ്രസ് പിടിച്ചു. NDA ക്ക് 4 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റും ലഭിച്ചു. ഈ വിജയത്തിന് തൊട്ടുപിന്നാലെയാണ് സിദ്ധുവിനെ പ്രധാനപ്പെട്ട തദ്ദേശ വകുപ്പിൽ നിന്ന് ഊർജ്ജ വകുപ്പിലേക്ക് മാറ്റാൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് നടപടിയെടുത്തത്. തുടർന്നുള്ള തർക്കമാണ് ഇപ്പോൾ രാജിയിൽ എത്തി നിൽക്കുന്നത്. അധികാരം നഷ്ടമായാലും പാർട്ടി ഇല്ലാതായാലും സാരമില്ല. മൂപ്പിളമ തർക്കം തല്ലി തന്നെ തീർക്കണം. രാജ്യത്താകെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി വീശുന്ന ചുഴലിക്കാറ്റ് പഞ്ചാബിലേക്കും വീശാൻ അധിക താമസമില്ലെന്ന് തിരിച്ചറിയേണ്ട കാലത്താണ് ക്യാപ്റ്റനും കൂട്ടാളികളും പാളയത്തിലേക്ക് തന്നെ പട നയിക്കുന്നത്. പശുവിൻ്റെ പേരിൽ വികാരം ആളിക്കത്തിച്ചു. ഇതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളെയും തല്ലിക്കൊല്ലുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. ഹിന്ദുക്കൾക്ക് പശു ദൈവമാണ്. അതിനെ ദ്രോഹിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്നത് സ്വാഭാവിക നടപടിയെന്നാണ് ഈ കാട്ടുനീതിയെ ന്യായീകരിച്ച് സർക്കാരും ഭരിക്കുന്നവരും അവകാശപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിൻ്റെ കീഴിലെ ഈ ഗോശാലകൾ പ്രേക്ഷകർ ഒന്ന് കാണണം. ഇവിടെയും നടപ്പിലാകേണ്ട സ്വാഭാവിക നീതി. ഗോസംരക്ഷണവും ഗോവധ നിരോധനവുമൊക്കെ കാലങ്ങളായി ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒന്നാം NDA സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇത് നടപ്പിലാക്കാനുള്ള ദൗത്യം ചില സംഘടനകൾ ഏറ്റെടുത്തു. നിയമം കയ്യിലെടുത്ത ഈ സംഘടനകൾ ഗോരക്ഷയുടെ പേരിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കടുത്ത അതിക്രമങ്ങൾ നടത്തി. പശുവിനെ കടത്തുന്നതായും പശുവിറച്ചി കൈവശം വെച്ചതായും ആരോപിച്ച് നിരവധി പേരെയാണ് ഇവർ തല്ലിക്കൊന്നത്. പലരെയും കെട്ടിയിട്ട് തല്ലി. രാജ്യത്ത് 40 ജീവനുകൾ പൊലിഞ്ഞു. ഇതിനെതിരെ രാജ്യത്താകെ പ്രതിഷേധമുയർന്നിട്ടും കേന്ദ്ര സർക്കാരും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അക്രമികൾക്കൊപ്പമായിരുന്നു. കാരണം പറഞ്ഞത് പശു മാതാവിന് തുല്യമാണ്, അതിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ പ്രതികരണമുണ്ടാകും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ന്യൂനപക്ഷങ്ങളും പിന്നാക്ക വിഭാഗങ്ങളും ചെയ്യേണ്ടതെന്നായിരുന്നു. ഈ അക്രമങ്ങളിൽ ഏറ്റവും മുന്നിലായിരുന്നു ഉത്തർപ്രദേശ്. സർക്കാർ ഇവർക്ക് കൂട്ടുനിന്നു. ഇതിൻ്റെ പേരിൽ അറവുശാലകൾ അടച്ചുപൂട്ടി. 100 കണക്കിന് പേരുടെ ജീവിതം വഴിമുട്ടി.
പക്ഷേ മുഖ്യമന്ത്രി യോഗി പിന്മാറിയില്ല. കറവ് പറ്റിയ പശുക്കളെ സംരക്ഷിക്കാൻ സംസ്ഥാനത്താകെ സർക്കാർ ചെലവിൽ ഗോസംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ രണ്ട് ഗോശാലകളിലെ കാഴ്ചകൾ കാണുക. ഒന്ന് സാക്ഷാൽ അയോധ്യയിൽ തന്നെ, രണ്ടാമത്തേത് പ്രയാഗ്രാജിലും. പഴയ അലഹബാദാണ് പേരുമാറിയപ്പോൾ പ്രയാഗ്രാജ് ആയത്. രണ്ടും ഹിന്ദുക്കളുടെ പുണ്യനഗരം. അയോധ്യയിലെ ഗോശാലയിൽ 30+ പശുക്കൾ ചത്തുവീണു. പ്രയാഗ്രാജിൽ 35 പശുക്കളും ചത്തു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ അയോധ്യയിലും പ്രയാഗ്രാജിലുമായി 70+ പശുക്കൾ ചത്തു. ഷെൽട്ടറുകളില്ല, തീർത്തും വൃത്തിഹീനമായ സാഹചര്യം. ഇവിടെയാണ് പശുക്കളെ തടച്ചിട്ടിരിക്കുന്നതെന്നും ഭക്ഷണവും വെള്ളവും ഇവയ്ക്ക് നൽകാറില്ലെന്നും നാട്ടുകാർ തന്നെയാണ് പരാതി പറഞ്ഞത്. എല്ലും തോലും മാത്രം ബാക്കിയുള്ള പശുക്കൾ കൂട്ടത്തോടെയും അല്ലാതെയും ചത്തുകിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വിശദീകരണവുമായി ഗോശാലയുടെ സൂക്ഷിപ്പുകാർ രംഗത്തെത്തി. ഇടിമിന്നിലേറ്റാണ് പശുക്കൾ ചത്തതെന്നാണ് ഇവരുടെ വിശദീകരണം. പുണ്യനഗരങ്ങളിലെ സർക്കാർ ഗോശാലകളിൽ പശുക്കൾ ചത്തതിനെതിരെ സന്യാസികൾ പ്രതിഷേധിച്ചു. ഇതോടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ പ്രശ്നത്തിൽ ഇടപെട്ടു. ഗോശാലയുടെ സൂക്ഷിപ്പുകാരുടെ വിശദീകരണം തള്ളി. മിർസാപൂർ പോലീസ് കമ്മീഷനോടും ജില്ലാ മജിസ്ട്രേറ്റിനോടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടു. 8 ഉദ്യോഗസ്ഥരെ കയ്യോടെ സസ്പെൻഡ് ചെയ്തു. കന്നുകാലി കശാപ്പ് നിരോധിച്ചതോടെ കറവ് പറ്റിയ പശുക്കളെ പൊതുസ്ഥലത്ത് അഴിച്ചുവിടുകയാണ് ഉടമസ്ഥർ. ഈ പശുക്കൾ കൃഷി നശിപ്പിച്ചു തുടങ്ങിയോടെ കർഷകർ പരാതിയുമായി എത്തി. ഇതോടെ പഞ്ചായത്ത് അധികാരികൾ ഇവയെ സ്കൂൾ കെട്ടിടങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതോടെ കുട്ടികളുടെ പഠിത്തവും മുടങ്ങി. ഉത്തർപ്രദേശിലെ BJP MLA മകൾ സാക്ഷി മിശ്രയും അജിതേഷ് കുമാറും ഒരുമിച്ച് ജീവിക്കും. ഇവരുടെ വിവാഹം നിയമപരമാണെന്ന് അലഹബാദ് ഹൈക്കോടതി വിധിച്ചു. പിതാവ് അയച്ച ഗുണ്ടകളിൽ നിന്ന് ഭർത്താവ് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതോടെയാണ് സാക്ഷിയുടെയും അജിതേഷ് കുമാറിൻ്റെയും കഥ ലോകമറിഞ്ഞത്. ഇന്ന് കോടതിയിൽ വച്ചും ഇവർക്ക് നേരെ ആക്രമണമുണ്ടായി. തന്നെയും ഭർത്താവിനെയും ജീവിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമാണ് പിതാവിനോട് സാക്ഷിയുടെ ഏക അഭ്യർത്ഥന. ഉത്തർപ്രദേശിലെ ബിദാരി MLA രാജേഷ് മിശ്ര. രാജേഷിന്റെ മകൾ സാക്ഷി പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള അജിതേഷ് കുമാറിനെ വിവാഹം കഴിച്ചു. വിവാഹം നാട്ടുകാരറിഞ്ഞത് സാക്ഷി തന്നെ സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോഴാണ്. ഭർത്താവിനെ അപായപ്പെടുത്താൻ പിതാവ് രാജേഷ് മിശ്ര ഗുണ്ടകളെ അയച്ചപ്പോഴാണ് സാക്ഷി വിവാഹകാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. ഒപ്പം പിതാവിനോടും കുടുംബാംഗങ്ങളോടും അഭ്യർത്ഥനയും സാക്ഷി നടത്തി. സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. തനിക്കും ഭർത്താവിനും പിന്നാലെ അയച്ച ഗുണ്ടകളെ പിതാവ് തിരിച്ചു വിളിക്കണം. തനിക്കോ ഭർത്താവിനോ എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദികൾ പിതാവും സഹോദരനുമായിരിക്കും. മേ സാക്ഷി ഓർ യേ മേരെ ഹസ്ബൻഡ് അഭി ഹമ്നെ അപ്നി മർജീ സേ ശാദീ കർ ലീ ഹൈ ഓർ അബ് മേരെ ഘർ വാലേ ജോ ഹൈ വോ ഉന്നോനേ മത്ലബ് ലോഗോ കോ പീച്ചാ ലഗാ ദിയാ ഹൈ ഹമാരേ ഓർ ഹം ഭാഗ്തേ ഭാഗ്തേ ബഹുത് പരേശാൻ ഹോ ചുകേ ഓർ ബസ് മേ മകൾക്ക് ഇഷ്ടമുള്ള ജീവിതം തെരഞ്ഞെടുക്കാമെന്ന് രാജേഷ് മിശ്ര പുറമെ പറഞ്ഞെങ്കിലും യാഥാർത്ഥ്യം അതായിരുന്നില്ല. മീഡിയ ഇരുവർക്കും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഗുണ്ടകൾ. ഒടുവിൽ പ്രാണരക്ഷാർത്ഥം ഇരുവരും അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനിടെയായിരുന്നു അഭ്യർത്ഥന. गंदे गंदे कमेंट कर रहे हैं उसकी पोस्ट पे. तो एक बार भी उसने किसी को ये रिप्लाई नहीं किया कि तुम लोग मेरी बहन के बारे में ऐसा कैसे बोल सकते हो. उसने जो भी किया वो मेरी बहन है, लेकिन तुम लोग उसके बारे में गलत मत लिखो. लोग गलत गलत पोस्ट डाल रहे हैं. ഇരുവരും നൽകിയ ഹർജി പരിഗണിച്ച അലഹബാദ് ഹൈക്കോടതി ഒരുമിച്ച് ജീവിക്കാൻ അനുമതി നൽകി. വിവാഹത്തിന് നിയമപരമാണെന്ന് കോടതി ഉത്തരവിട്ടു. പക്ഷേ കോടതിയിലും രക്ഷയുണ്ടായില്ല. ഇവർ ഭയപ്പെട്ടതുപോലെ ഗുണ്ടകൾ അവിടെയും എത്തി. കോടതി വരാന്തയിൽ വെച്ച് തന്നെ അജിതേഷ് ആക്രമിക്കപ്പെട്ടു. മർദ്ദനമേറ്റ കാര്യം ഇരുവരും വീണ്ടുമെത്തി കോടതിയെ അറിയിച്ചു. തുടർന്ന് പോലീസ് സംരക്ഷണം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. സാക്ഷിയും അജിതേഷും ഇപ്പോൾ കോടതി നൽകിയ പോലീസ് സുരക്ഷയിലാണ്.
तो उसमें कोर्ट ने डायरेक्ट किया पिटीशनर के लिए कि दोनों जाएं दो महीने में अपना शादी रजिस्टर्ड कराएं यूपी मैरिज रूल्स 2017 के तहत, और या जो दोनों कपल्स हैं उनके फादर को नोटिस जारी किया है यदि वो अपना, राजेश मिश्रा जी को, कि यदि अपना कोई पक्ष रखना चाहते हैं तो अपना पक्ष रखें, और याचिका को लंबित रखा गया है। सुरक्षा को लेकर क्या सुरक्षा को लेकर याचिकाकर्ता उसके वकील को भी सुरक्षा के लिए यूपी पुलिस को डायरेक्ट किया है कि वो उनकी सुरक्षा मुहैया कराएं।